ക്യാമറ കിട്ടട്ടെ. വരും വരും, തുഴഞ്ഞു തുഴഞ്ഞു, രണ്ട് കാലം കൊണ്ട് തുഴേ, തുഴഞ്ഞു തുഴഞ്ഞു എത്തുക. എന്നടാ ഇവിടെ സി എയ്റ്റിന് ടയറിനെ ഇടല്ലോ, സി എയ്റ്റിന് ടയറിന്റെ കോൺഫിഡൻസ് ഒരു വേറെ ലെവലാണ് ട്ടോ. വാളും പരിചയക്ക് എടുത്തി എക്സ്പ്ലോർസ് ഒന്നുണ്ടോ, ബാക്കിലേക്ക് എടുത്തിക്കോ, രാജാക്കന്മാർ ഫ്രണ്ടിലേക്ക് ഇട്ടാ. എന്താ വീടോ എനിക്ക് ഉണ്ടോ, വീടുപണി നടക്കണ്ടോ? നല്ല അടിപൊളി വ്യൂ ഈ കാണുന്നുണ്ടോ തമിഴ്നാട്, അതായത് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ കാണുന്ന പോലെ തന്നെയല്ലേ. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു മറ്റൊരു ഓഫ് റോഡ് വീഡിയോയാണ്, അതായത് ചതുരംഗപ്പാറ എന്നൊരു സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല. അവിടെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓഫ് റോഡ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ന് അങ്ങോട്ടേക്കാണ് പോണത്. നമ്മളിപ്പോൾ ഉള്ളത് അവിടെ തന്നെയാണ്. അതിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വിൻമില്ലിന് താഴെയാണ്, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. കോടമഞ്ഞ് വിൻമില്ല അവിടെ, യെസ് ഗൈസ്. അപ്പോൾ ഇതാണ് വിൻമില്ല്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ ഒരുപാട് വിൻമിൽസ് ഉണ്ട് ഈ ഒരു ആ കുന്നിൻ്റെ മുകളിൽ. അതിപ്പോൾ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഒരെണ്ണമാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ അങ്ങോട്ട് ആ ഭാഗത്തൊക്കെ ആയിട്ട് ഒരു മൂന്നാലഞ്ച് വിൻമിൽസ് ഉണ്ട്. ഇപ്പോൾ നല്ല കോടമഞ്ഞ് വന്നിരിക്കുന്നതാണ് നിങ്ങൾക്കൊന്നും കാണാൻ പറ്റാത്തത്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഓഫ് റോഡിങ് സെഷൻ തന്നെയായിരുന്നു. മുള്ളന്തണ്ട് കുരിശുമല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫ് റോഡ് സെഷൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ള കണ്ടിട്ട് വരിക. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഒരു 19 കിലോമീറ്റർ ഉള്ളൂ ഈ പറഞ്ഞിട്ടുള്ള ചതുരംഗപ്പാറയിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഇവിടെ രണ്ട് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. ഒന്ന് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാറ്റാടിയുള്ള ഒരു ഹില്ലുണ്ട്, അതുപോലെ തന്നെ ഒരു ഓഫ് റോഡ് പോകുന്ന സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, രണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഓഫ് റോഡിങ് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും അങ്ങനെയുള്ളവർക്കും അതല്ലെങ്കിൽ എക്സ്ട്രീം ഓഫ് റോഡിങ് ചെയ്യാൻ പേടിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വന്നാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പഠിക്കാം. അതായത് ഓഫ് റോഡിങ് ചെയ്ത് പഠിക്കുന്നവർക്കൊക്കെ നല്ല നൈസ് ഓഫ് റോഡിങ് പ്ലേസ് ആയിരിക്കും ഈ ചതുരംഗപ്പാറയുടെ ഈ ഓഫ് റോഡിങ് പോകുന്ന ഈ റോഡ്. അപ്പോൾ എന്തായാലും നമ്മൾ പോയിട്ട് ആ വിഷ്വൽസ് എല്ലാം നിങ്ങൾക്ക് എത്തിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് വിസിറ്റ് ചെയ്യുന്നെങ്കിൽ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ വ്യൂസൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുക. ഈ ഒരു കോടമഞ്ഞിൻ്റെയും ഈ ഒരു കാറ്റാടിയുടെയും എല്ലാത്തിൻ്റെയും നല്ല അടിപൊളി വ്യൂസ് എൻജോയ് ചെയ്യുക കേട്ടോ. ഇതാ മഴ പെയ്തില്ല ഇറങ്ങി സൂപ്പർ ആയിരുന്നോ അല്ലേ. അല്ലടാ മഴ പെയ്തില്ല നമുക്ക് വണ്ടി ചീറിച്ചു കൊണ്ടുവരായിരുന്നു. ആ ഏസ് പടാ, ഞാൻ പോടെ നമ്മുടെ പുറത്തു പോടെ എന്റെ പൊന്നാളിയാ അവിടെ തെന്നും. റൈറ്റ് ആണോ?
അയ്യോ ഞാൻ വിചാരിച്ച സൈഡ് നീ സൈഡിൽ കൂടെ കേറ്റുന്ന ഞാൻ ഫുള്ള് നിന്ന് കേട്ടായിരുന്നു നീ പെട്ടെന്ന് ട്രാക്ക് മാറിയില്ല ഇപ്പുറത്തേക്ക് ഇല്ല അപ്പൊ നമുക്ക് രണ്ട് ട്രാക്ക് കൂടെ ആയിരുന്നു ഒന്നൊരു പോയിട്ട് ഒന്നോ ഒന്നര ഇവിടെ നമ്മളിവിടെ റിട്ടേൺ എടുക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ചതുരങ്കപ്പാറ ഓഫ് റോഡിങ് ചെറിയ കുഞ്ഞ് ഓഫ് റോഡിൻ്റെ ടോപ്പിൽ മലയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നായർക്കൊണ്ട് വെയിറ്റ് ചെയ്യണേ ജോർജ് കുട്ടി വരാനുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഓഫ് റോഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് രാവിത്ത, എങ്ങനെയുണ്ടെന്ന് വേറെ എന്താ രാവിത്ത, രാവിത്ത വേറെ ക്യാമറ കിട്ടട്ടെ, വരും വരും, തുഴഞ്ഞു തുഴഞ്ഞു, രണ്ട് കാലം കൊണ്ട് തുഴയേ, തുഴഞ്ഞു തുഴഞ്ഞു എത്തുക. എന്നടാ ഇവിടെ നിന്നാ തുഴയണേ, ഹീറോയ്ക്ക് അപമാനമായിരിക്കും. മിക്കാറിയ വണ്ടി നിന്നെ അവർ തിരിച്ചു കാണിക്കും. ഗൈസ് ഇവിടെ മൊത്തം മഞ്ഞ് കിടക്കണേട്ടാ, എൻ്റെ പൊന്നോ എക്സ്പൾസിനൊരു അപമാനമായിട്ട് നായർ. അടാ അല്ലടാ, ഒരു അഞ്ചടി പൊക്കമുള്ളൊന്നും സമ്മതിക്കാന്ന് വെക്കാം. ഇത് 6.2 ഇഞ്ച് ഹൈറ്റും ഉണ്ട്, അത് 5.5 ഇഞ്ച് ഹൈറ്റുള്ള ആൾക്കാർക്ക് ഓടിക്കാനുള്ള എക്സ്പ്ലോറേഴ്സിൻ്റെ അടുത്ത്. 6.2 ഇഞ്ചുള്ള ഹൈറ്റ് ഉള്ളവൻ കാലിൽ ഇരുന്ന് നിറങ്ങി തുഴഞ്ഞ് ഓഫ് റോഡ് ചെയ്യണു. എന്താ ഇത് ഇങ്ങനെ പഠിച്ച വലിയ മോശം പറയില്ല, ഒരു കാലം പഠിക്കാനുണ്ടാവില്ല. നിനക്ക് ഈ വന്ന വഴി നിന്ന് പഠിക്കാൻ പറ്റുന്നോ? ഗൈസ്, അപ്പോൾ നമ്മുടെ ചതുരങ്കപ്പാറ ഓഫ് റോഡ് സെഷൻ നിങ്ങൾ കണ്ടെന്ന് ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് പോകുന്നത് നമ്മുടെ ചതുരങ്കപ്പാറയിൽ തന്നെയുള്ള കാറ്റാടിയുള്ള സ്ഥലത്തേക്ക്, വിൻമില്ലിലുള്ള ആ ഒരു ലൊക്കേഷനിലേക്കാണ് ഞാൻ അടുത്ത് പോകുന്നത്. അപ്പോൾ എന്തായാലും രോഹിത്തും നായരും ഇറക്കം ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ജോർജ് കുട്ടി ഉണ്ടോ എൻ്റെ കൂടെ തന്നെ. അപ്പോൾ അവരിറങ്ങി വന്നിട്ട് നമ്മൾ നേരെ ആ ഡെസ്റ്റിനേഷനിലേക്ക് പോകും. അവിടെ നിന്ന് എൻ്റെ നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാം. അപ്പോൾ എന്തായാലും വിൻഡ്മില്ലിൻ്റെ കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്റ്റേ ട്യൂൺ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ഈ നമ്മുടെ ഈ ഓഫ് റോഡ് സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് തന്നേ കേട്ടോ. ഇതെന്താ വീഡിയോ പണിക്ക് ഉണ്ടാവണോ? വീഡിയോ പണി നടക്കണ്ടോ? വന്നപ്പോഴുള്ള വണ്ടിയുടെ കണ്ടീഷൻ, ഇപ്പോഴത്തെ വണ്ടിയുടെ കണ്ടീഷൻ നോക്കിയേ. ഏ മണ്ണിൻ്റെ ചെറിയ മണ്ണ്, എൻ്റെ വണ്ടിയുടെ കണ്ടീഷൻ എന്താണോ? എൻ്റെ അത്ര സീനില്ല, കൊണ്ടുപോയിട്ടില്ല, ഇത് കഴിയിട്ടില്ലേ. ഞാൻ അന്വേഷിച്ച് രണ്ടു തവണ കഴിയുന്നതാണ് വണ്ടി. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ ഒരു കാര്യം പറയടാ, C8 ടയറിനെ ഇടല്ലോ, C8 ടയറിൻ്റെ കോൺഫിഡൻസ് ഒരു പേര് ലെവലാണ്ടോ? കോർണറിങ് അല്ല, ഓഫ് റോഡിങ് സ്റ്റെബിലിറ്റി ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ വേറെ ഒരു ഹിമാലയൻ ഇതുപോലെ തന്നെ ഓടിച്ചപ്പോൾ അത് എന്ത് വേറെ ഒരു ടയറിട്ടാണ് MRF-ൻ്റെ. പക്ഷെ അതൊക്കെ വെച്ചപ്പോൾ ഇതുണ്ടല്ലോ ഓഫ് റോഡ് ചെയ്യുമ്പോൾ ചുമ്മാ എടുത്ത് കറക്കി ഇറക്കി പോകേണ്ട വണ്ടി. ഇതാ നായർജി എത്തി, നീ എപ്പോ വന്നു? നായർജി വണ്ടി കൊണ്ടുപോയിട്ട് അലൈൻമെന്റ് ഇല്ലാണ്ട് വെച്ചു. എപ്പോഴും ഓഫ് റോഡ് കിങ് കഴിഞ്ഞിട്ട് മതി ബടന്മാര്, ബടന്മാര് ബാക്കിലേക്ക് എടുത്ത് വാളും പരിചയക്ക് എടുത്ത് എക്സ്പ്ലോസ് വന്നിട്ട് അത് ബാക്കിലേക്ക് എടുത്തിക്കോ, രാജാക്കന്മാർ ഫ്രണ്ടിലേക്ക് ഇട്ടെ. ഗൈസ്, അപ്പോൾ ഇതേ ഇതാണ് നമ്മുടെ ചതുരങ്കപ്പാറയുടെ മോണിലുള്ള വിൻമില്ലിൻ്റെ വ്യൂ കേട്ടോ. ഈ കാണുന്നതാണ് ആ വ്യൂ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിശ്വസിക്കുന്നു. അതായത് 1, 2, 3, 4
അതുപോലെ തന്നെ അഞ്ച് ആറ് ആറ് വിൻമിൽസ് ഉണ്ട് ഇവിടെ. ആറ് വിൻമിൽസും അതുപോലെ തന്നെ നല്ല അടിപൊളി വ്യൂ. ഈ കാണുന്നുണ്ട് തമിഴ്നാട്, അതായത് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ കാണുന്ന പോലെ തന്നെയല്ലേ തമിഴ്നാടുവിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റാണിത്. അതുപോലെ തന്നെ നമ്മുടെ നേരെയാണ് ആകാശം നിൽക്കുന്നത് കേട്ടോ. ആകാശം നിൽക്കുന്നത് നല്ല അടിപൊളി വ്യൂ, നല്ല കാറ്റാണ് ഇവിടെ. ഇപ്പോൾ നമ്മുടെ നാലഞ്ച് വടിയായിട്ട് നേരെ മുകളിലേക്ക് കയറി പോയി. ഇനിയിപ്പോൾ അവിടെ തലേന്ന് തിരിച്ചു വരാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇതോടെ കഴിഞ്ഞാൽ നമ്മളിന്ന് ഇറങ്ങണേന്ന്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. അപ്പോൾ എന്നും പറയുന്നവരെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.